ദൈവവദന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ഒരിക്കൽ കൂടെ ക്രിസ്തീയ വന്ദനം അറിയിക്കുന്നു അപ്പോസ്റ്റപ്പോ പുസ്തകം എട്ടാം അധ്യായം ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങൾ എന്നാൽ ഷീമോൻ എന്നു പേരുള്ളൊരു പുരുഷൻ ആ പട്ടണത്തിൽ ആഭിചാരം ചെയ്തു താൻ മഹാൻ എന്ന് പറഞ്ഞ് ശമരിയ ജാതിയെ പ്രഭി പ്രമിപ്പിച്ചു പോന്നു ഇവൻ മകതി എന്ന ദൈവശക്തിയാകുന്നു എന്ന് പറഞ്ഞ് ആബാലവൃത്തം എല്ലാവരും അവനെ ശ്രദ്ധിച്ചു വന്നു അവൻ ആഭിചാരം കൊണ്ട് ഏറിയ കാലം അവരെ പ്രവിപ്പിക്കുകയാൽ അത്രേ അവർ അവനെ ശ്രദ്ധിച്ചത് എന്നാൽ ദൈവരാജ്യത്തെ യേശുക്രിസ്തുവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള സുവിശേഷം അറിയിക്കുന്ന ഫിലിപ്പോസിനെ അവർ വിശ്വസിച്ചപ്പോൾ പുരുഷന്മാരും സ്ത്രീകളും സ്നാനം ഏറ്റു എന്ന വാക്യമാണ് ദൈവവചന കേൾവിയാണ് പലപ്പോഴും സത്യം തിരിച്ചറിയുവാൻ നമ്മളെ പ്രാപ്തരാക്കുന്നതും എന്ന് ഈ വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഇവിടെ ഷീമോൻ എന്നു പേരുള്ള ഒരു മനുഷ്യൻ തൻ്റെ ആഭിചാര പ്രക്രിയ കൊണ്ട് താൻ വലിയ മഹാനാണെന്നും താൻ ദൈവമാണെന്നും ഒക്കെ മറ്റുള്ളവരുടെ മുന്നിൽ ബോധ്യപ്പെടുത്തി സാധുക്കളായ ആളുകളെ തൻ്റെ പക്ഷത്വം നിർത്തിക്കൊണ്ട് വഞ്ചിക്കുകയും ചതിക്കുകയും ചെയ്തു മുന്നോട്ട് പോകുന്നതായ ഒരു കാലഘട്ടമായിരുന്നു ഈ കാലഘട്ടത്തിൽ ആണ് ഫിലിപ്പോസ് അവരുടെ മദ്യ മധ്യത്തിലേക്ക് കടന്നു വരികയും യഥാർത്ഥമായ സത്യസുശേഷത്തെ അവരുടെ മുൻപിൽ പ്രസംഗിക്കുകയും ചെയ്യുവാനിടയായത് ആ പ്രസംഗം കേട്ടപ്പോൾ ദൈവവചനത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെയും അവർ കേട്ടപ്പോൾ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ അവരെ അന്ധതയിൽ നിർത്തിക്കൊണ്ടും വ്യക്തികൾ ദൈവങ്ങളാണെന്ന് പറഞ്ഞുകൊണ്ടും അവരുടെ പിന്നാലെ പോകുവാൻ സാധ്യതകൾ ഒരുക്കുകയും എന്നുള്ളതും അവർക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചു തെസലോണിക്കൽ എഴുതിയ രണ്ടാം ലേഖന രണ്ടാം അധ്യായത്തിൻ്റെ നാലാം വാക്യത്തിൽ പറയുന്നത് അവൻ ദേവാലയത്തിൽ ഇരുന്നു കൊണ്ട് ദൈവമെന്ന് നടിച്ചു ദൈവം എന്ന പൂജാ വിഷയം എന്നോ പേരുള്ള സകലത്തിനും മീതെ തന്നെത്താൻ ഉയർത്തുന്ന എതിരാളി യാത്ര കഴിവുണ്ടെന്നും ശക്തിയുണ്ടെന്നും പ്രാപ്തനാണെന്നുമൊക്കെ അഭിനയിക്കുന്ന പല ആളുകളെ കണ്ടിട്ട് ഒരു പറ്റം ആളുകൾ അവരുടെ പിന്നാലെ സത്യം തിരിച്ചറിയുവാൻ കഴിയാത്തവരായി പോകുമ്പോൾ ദൈവവചനമായി കേൾവിയും പഠനവുമൊക്കെ അസത്യത്തിൽ നിന്ന് സത്യത്തിലേക്ക് നമ്മെ നയിക്കുന്നതായി തീരുന്നു എന്നും ഈ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു യഥാർത്ഥമായി ഈ ജനത്തിന് മഹാൻ എന്ന് നടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഈ ഷീമോൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുവാനും സത്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് സത്യ ദൈവത്തെ ദൈവമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൽ ദൈവത്തെ ആരാധിപ്പാൻ അവർക്ക് സാധിച്ചത് സുവിശേഷത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെന്ന് പിലിപ്പോസ് അവരോട് പറഞ്ഞപ്പോഴാണ് അവർ കേട്ടപ്പോഴാണ് അവർ വിശ്വസിച്ചപ്പോളാണ് എന്നീ വാക്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു ആകെൽ എന്നെ കേൾക്കുന്ന എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരു പക്ഷേ എങ്കിൽ യാഥാർത്ഥ്യങ്ങൾ അല്ലാതെ അല്ലാത്തതിൻ്റെ പിന്നാലെ സത്യസന്ധത അല്ലാത്തതിൻ്റെ പിന്നാലെ നാം കടന്നു പോകുന്നു എങ്കിൽ ശാന്തമായ അന്തരീക്ഷത്തിൽ ദൈവത്തിൻ്റെ വചനം വായിപ്പാനും കേൾക്കാനും പഠിപ്പാനും ധ്യാനിക്കുവാനും ഒക്കെ ഇടയായി തീർന്നു എങ്കിൽ നമ്മെ സത്യം നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് സത്യത്തിൻ്റെ പാതയിലൂടെ നടക്കുവാനും നമ്മളെ പ്രാപ്തരാക്കി തീർക്കും എന്നുള്ള ചിന്ത മനസ്സിലാക്കിക്കൊണ്ടും ഈ നാളുകളിൽ അധികമധികം അധികം ദൈവത്തിൻ്റെ വചനം വായിക്കുവാനും കേൾക്കുവാനും പഠിക്കുവാനും ഈ തലങ്ങളിൽ സത്യത്തിൻ്റെ വഴികളിലൂടെ നടന്നു പോകുവാനും ഈ ദൈവവചനം കേൾക്കുന്ന നമ്മെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ കരണയുള്ള ഞങ്ങളുടെ സൃഗസ്ഥ പിതാവെ ഞങ്ങൾ തിന്മ നിറഞ്ഞ മണ്ഡലത്തിൽ സത്യങ്ങളെ മനസ്സിലാക്കാൻ കഴിയാത്തവരായി അജ്ഞരായി കടന്നു പോകുന്നവരായിട്ടല്ല ഞങ്ങൾ ദൈവവചനം പഠിക്കുവാനും അതിലൂടെ സത്യത്തിലൂടെ തിരിച്ചറിഞ്ഞുകൊണ്ടും സത്യ വഴി തിരഞ്ഞെടുക്കുവാനും ഞങ്ങളെ വചനം കേൾക്കുന്ന എല്ലാവരെയും സഹായിക്കണമേ അതിനുവേണ്ടി ഞങ്ങൾ സമർപ്പിക്കുന്നു അത്ഭുതം ചെയ്യണമേ യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ഏ മേൻ